വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് അനദർ കാറ്റഗറീസ് ഓഫ് ഫാറ്റി ആസിഡ് ദാറ്റ് ആർ അണ്ടർഗോയിങ് ബീറ്റ ഓക്സിഡേഷൻ അപ്പം നമ്മൾ നേരത്തെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ ഓക്സിഡേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ വാട്ടോൾ സ്റ്റെപ്സ് ഓർ വാട്ടോർ മോഡിഫിക്കേഷൻ ടു ദ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഹാവ് വെൻ ദെ അണ്ടർഗോ ബീറ്റ ഓക്സിഡേഷൻ എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ വിൽ എഗെയിൻ ഡിവൈഡിറ്റ് ഇൻ ടു കാറ്റഗറീസ് സിഡ് എന്ന് പറയുമ്പോൾ തന്നെ ഡബിൾ ബോണ്ടിന്റെ പ്രസൻസ് ഉള്ളതിന്റെ കാര്യമാണ് നമ്മൾ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓക്കെ അപ്പം അഗൈൻ വിൽ സ്റ്റഡി ഇറ്റ് ഇൻ ടു കാറ്റഗറീസ് ഒന്ന് ഓട്ട് നമ്പേർഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് വിത്ത് ഓട്ട് നമ്പർ ഓഫ് ഡബിൾ ബോൺസ് അപ്പം അത് എന്തായിരിക്കും ഒരു ഓട്ട് നമ്പർ എന്ന് പറയുമ്പോൾ വൺ ത്രീ ഫൈവ് സെവൻ നയൻ ആൻഡ് സോൺ അല്ലേ അപ്പം ഓട്ട് നമ്പേർഡ് ബോൺസ് എന്ന് പറയുന്നത് എന്താണ് ഒരു പൊസിഷനിൽ ഡബിൾ ബോണ്ട് ആയിരിക്കും ചിലപ്പോൾ മൂന്ന് പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരുന്നത് അഞ്ച് ഡബിൾ ബോണ്ട് വരുന്നത് ഏഴ് ഡബിൾ ബോണ്ട് നയൻ ഡബിൾ ബോൺസ് ആൻഡ് സോൺ അങ്ങനത്തെ കാര്യമാണ് അൺസാച്ചുറേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് വിത്ത് ഓട്ട് നമ്പർ ഓഫ് ഡബിൾ ബോൺസ് ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് വിത്ത് ഈവൻ നമ്പർ ഓഫ് ഡബിൾ ബോൺ ചിലപ്പോൾ രണ്ട് പൊസിഷനിലായിരിക്കും ഡബിൾ ബോണ്ട് ഉണ്ടാവുക അല്ലെങ്കിൽ നാല് പൊസിഷനിലുണ്ടാവും ആറ് പൊസിഷനിലുണ്ടാവും എട്ട് പൊസിഷനിലുണ്ടാവും ആൻഡ് സോ ഓൺ അങ്ങനത്തെ ഫാറ്റി ആസിഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് ഫീ ലുക്ക് ഇൻ ടു ദ ബീറ്റ ഓക്സിഡേഷൻ ഓഫ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് വിത്ത് ഓഡ് നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് ഓഡ് നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് ഉള്ള ഫാറ്റി ആസിഡ്സ് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ബീറ്റ ഓക്സിഡേഷൻ ഉണ്ടോ ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ആസ് എൻ എക്സാമ്പിൾ വിൽ കൺസിഡർ പാൽമെറ്റോ ഒലിയേറ്റ് പാൽമെറ്റോ ഒലിയേറ്റ് എന്ന് പറയുന്ന ഫാറ്റി ആസിഡിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എച്ച് എ സി സിക്സ്റ്റീൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് പതിനാറ് കാർബൺ അല്ലെങ്കിൽ അതിന്റെ ചെയിൻ ലെങ്ത് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ കാർബൺ ആണ് ഇനി അൺസാച്ചുറേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് അതിന് ദാറ്റ് ഇസ് ബിറ്റ്വീൻ ദ കാർബൺ നയൻ ആൻഡ് കാർബൺ ടെൻ ഈ രണ്ട് കാർബണിന്റെ ഇടയ്ക്കാണ് ഡബിൾ ബോണ്ട് ഉള്ളത് ഓർഡ് നമ്പർ ആയതുകൊണ്ട് വൺ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉള്ളത് ഓർഡ് നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് ആണല്ലോ ഓക്കെ അപ്പം വിൽ സി അബൌട്ട് പാൽമിറ്റോ ഒലിയെ പാൽമെറ്റോ ഒലിയേറ്റ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണെങ്കിലും അതിൻ്റെയും ആക്ടിവേഷനും ട്രാൻസ്പോർട്ടേഷൻ ടു ദ മൈറ്റോകോൺട്രോൾ മാട്രിക്സും എല്ലാം സെയിം തന്നെയാണ് ഓക്കെ ആക്ടിവേഷൻ ഹാപ്പൻസ് ഇൻ ദ ഔട്ടർ മൈറ്റോകോൺട്രൽ മെംബ്രെയിൻ ആൻഡ് ദ ട്രാൻസ്പോർട്ട് ടു മൈറ്റോകോൺട്രോൾ മാട്രിക്സ് ഒക്കേസ് വിയർ ദ കാണ്ടട്ടിൽ അപ്പോൾ അതുവരെ എല്ലാം സെയിമാണ് ഇനി മൈറ്റോകോൺട്രൽ മാട്രിക്സിൽ എത്തിയിട്ട് എന്ത് സംഭവിക്കും നോർമലായിട്ട് ായിട്ടുള്ള ഒരു ഫാറ്റി ആസിഡിനെ പോലെ മൂന്ന് സൈക്കിൾസ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ അണ്ടഗോ ചെയ്യും ഓക്കെ മൈറ്റോണ്ട്രി മാട്രിക്സിൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോർമലി അണ്ടഗോ ത്രീ സൈക്കിൾസ് ഓഫ് ബീറ്റോക്സിഡേഷൻ ഇനി മൂന്നാമത്തെ സൈക്കിളിന് ശേഷം കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അതെന്താണ് സിസ് ഡെൽറ്റ ത്രീ ഇനോയിൽ കോയൻസൈം എ ആണ് അപ്പം എന്താണ് ഇവിടെ മൂന്നാമത്തെ കാർബണിലാണ് ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ബോണ്ടസ് ബിറ്റ്വീൻ ദ തേർഡ് ആൻഡ് ദ ഫോർത്ത് കാർബൺ ആൻഡ് ഓൾസോ ദ ഡബിൾ ബോണ്ട് ബോണ്ടസ് സിസ് അല്ലേ അപ്പം നമുക്കറിയാം ഇനി അടുത്തൊരു സൈക്കിളിലേക്കാണ് ഇത് പോകുന്നതെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് ഓക്സിഡേഷൻ ആണ് അല്ലേ ഓക്സിഡേഷൻ കാറ്റലൈസ് ചെയ്യുന്ന ആരാണ് അസൈൽ കോയെ ഡിഹൈഡ്രോജിനൈസ് എന്ന് പറയുന്ന എൻസൈമാണ് ആ എൻസൈം ബേസിക്കലി അവിടെ നടക്കുന്ന ഓക്സിഡേഷനിൽ എന്താ ചെയ്യുന്നത് ഇറ്റ് അറ്റാച്ചസ് എ ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് കാർബൺ ഓക്കെ അതാണല്ലോ ചെയ്യുന്നത് അങ്ങനെ ട്രാൻസ് ഡെൽറ്റ ടു ഇനോൽ കോൻസൈം എ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് പിന്നെ ഹൈഡ്രേഷന് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ അടുത്ത സ്റ്റെപ്പ് ആ ഹൈഡ്രേഷനിലേക്ക് പോകും പക്ഷേ ഈ കേസിൽ നമുക്കിവിടെ ദർ ഇസ് ഓൾറെഡി എ ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ ദ തേർഡ് ആൻഡ് ദ ഫോർത്ത് കാർബൺ ആൻഡ് ദ പ്രസൻസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഡബിൾ ബോണ്ട് വിൽ ഹിൻഡർ ദ ഡബിൾ ബോൺ ബിറ്റ് ദേർഡ് കാർബൺ അപ്പൊ നമുക്ക് എന്താ വേണ്ട ഈ ബോണ്ട് ഇപ്പുറത്തേക്ക് മാറ്റണം എന്നാൽ മാത്രമേ ഈ പ്രോഡക്ടിന് അടുത്ത ഒരു ബീറ്റ ഓക്സിഡേഷനിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അല്ലെ അപ്പൊ അത് ചെയ്യാനായിട്ട് ദിസ് റിയാക്ഷൻ ദിസ് കൺവേൺ വുഡ് റിക്വയർ സിസ് ഡൽറ്റിൻസൈംസ് അപ്പോ സിസ് ഡൽറ്റി ഈനോയിൽ കോയിൻസൈം എൽ ആക്ട് ചെയ്യുന്ന ഒരു ഐസോമറൈസ് ആണ് ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്നത് ൈസ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് തേർഡ് പൊസിഷനിലുള്ള ഡബിൾ ബോണ്ടിനെ സെക്കൻഡ് പൊസിഷനിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യാം അപ്പൊ അങ്ങനെ മാറ്റുമതാ ഇവിടെ ആയിരുന്നു ഡബിൾ ബോണ്ട് ഇപ്പറത്തേക്ക് അത് മാറി അത് ട്രാൻസ് ബോണ്ടായി മാറുകയാണ് ചെയ്തത് ഓക്കെ സോ അപ്പം ഇത് എന്തായി മാറി ട്രാൻസ് സിസ് ഡെൽറ്റ ത്രീ ഇനോയിൽ കോയിൻസയും എയുടെ പുറത്ത് ഐസോമറൈസ് എൻസൈം ആക്ട് ചെയ്തപ്പോൾ അത് എന്തായി മാറി ട്രാൻസ് ഡെൽറ്റാ ടു ഈനോയിൽ കോയിൻസായും എ ആയിട്ട് മാറി ആൻഡ് ഇത് എവിടെയാണ് നമ്മൾ കാണുന്നത് ഇത് ഫസ്റ്റ് റിയാക്ഷൻ ഫസ്റ്റ് ഓക്സിഡേഷൻ റിയാക്ഷൻ കഴിഞ്ഞ് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് അല്ലേ നോർമൽ ബീറ്റ ഓക്സിഡേഷനിലെ ഫസ്റ്റ് റിയാക്ഷൻ സ്റ്റെപ്പ് ഓക്സിഡേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആണ് ട്രാൻസ് ഡെൽറ്റ ടു ഈ നോയിൽ കോയൻസൈം എന്ന് പറയുന്നത് അപ്പൊ ഇത് ഫോം ചെയ്ത സ്ഥിതിക്ക് ഇനി ഇതിന് ബീറ്റ ഓക്സിഡേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാലോ പറ്റും സോ ഇറ്റ് ക്യാൻ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓ സെക്കൻഡ് സ്റ്റെപ്പ് ദാറ്റ് ഇസ് ഹൈഡ്രേഷൻ അപ്പൊ അങ്ങനെ പിന്നെ അത് നോർമൽ ആയിട്ടുള്ള ബീറ്റ ഓക്സിഡേഷൻ തന്നെ ഉണ്ടഗോ ചെയ്ത് അസറ്റൈൽ കോയ പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ ഫാറ്റി ആസിഡ് ചെയിൻ ദാറ്റ് ഇസ് ടു കാർബൺ ലെസ് ദാൻ ദ പേരൻ ഫാറ്റി ആസിഡ് അപ്പൊ അങ്ങനെ അത് തുടർന്ന് 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 അവസാനം അത് രണ്ട് അസിറ്റൽ കോയയായി മാറി അവസാനിക്കുകയാണ് ചെയ്യാം സോ ദിസ് ഇസ് ഹൗ ഫാറ്റി ആസിഡ്സ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് വിത്ത് ഓഡ് നമ്പർ ഓഫ് ഡബിൾ ബോൺസ് അണ്ടഗോ ബീറ്റോക്സിഡേഷൻ അപ്പൊ ഇവിടുത്തെ ആകെയുള്ള വ്യത്യാസം എപ്പോഴാണോ സിസ് ഡെൽറ്റാ ത്രീ ഈനോയിൽ കോൺസൈം എ ഉണ്ടായി നോർമൽ ആയിട്ടുള്ള ബീറ്റ ഓക്സിഡേഷൻ അണ്ടഗോ ചെയ്യാൻ പറ്റാത്ത വരുന്നത് എപ്പോഴാണോ അന്നേരം ഒരു ഐസോമറൈസ് ആക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡബിൾ ബോണ്ടിനെ സെക്കൻഡ് ആൻഡ് തേർഡ് ബിറ്റ്വീൻ ദ സെക്കൻഡ് ആൻഡ് തേർഡ് കാർബൺ ആക്കി പൊസിഷൻ മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാകുന്ന പ്രോഡക്റ്റിനെ റെഡി ആയിട്ട് ബീറ്റ ഓക്സിഡേഷനിലേക്ക് പോകാൻ പറ്റും സോ ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു ആവശ്യം ഉണ്ടെന്ന് മനസ്സിലാക്കാം ഓക്കെ ദെൻ അടുത്തത് വിൽ സീ അബൌട്ട് കേസ് ഓഫ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് വിത്ത് ഈവൻ നമ്പർ ഓഫ് ഡബിൾ ബോൺ ഇപ്പൊ ഈവൻ നമ്പർ ഓഫ് ഡബിൾ ബോൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രണ്ട് പൊസിഷനിലെ ഡബിൾ ബോൺ ഉണ്ടാവും നാല് പൊസിഷനിലെ ഡബിൾ ബോൺ ഉണ്ടാവും അങ്ങനെ അപ്പോൾ ഇൻ ദിസ് കേസ് വി ആർ ലുക്കിംഗ് ആറ്റ് ആൻ എക്സാമ്പിൾ ലിനോ ഒലിയേറ്റ് ലിനോലിയേറ്റ് എന്ന് പറയുന്ന ഫാറ്റി ആസിഡ് അപ്പോൾ ഈ കേസിലും ഈ ഫാറ്റി ആസിഡിന്റെ ആക്ടിവേഷനും ആൻഡ് ദ ട്രാൻസ്പോർട്ട് മൈറ്റകൊണ്ടൊരു മാറ്റിക്സ് ഫോളോസ് ദ സെയിം പാറ്റേൺ ബാക്കിയുള്ള ഫാറ്റി ആസിഡ്സ് അണ്ടർഗോ ചെയ്യുന്ന പോലെ തന്നെ ആക്ടിവേഷൻ ഔട്ട് കം ആയിട്ട് കൊണ്ടൊരു മെംബ്രെയിനിൽ വെച്ചിട്ടൊന്ന് നടക്കും അതേപോലെ ട്രാൻസ്പോർട്ട് ഒക്കോസ് ബി അത് ഷട്ടിൽ അങ്ങനെ മൈറ്റകൊണ്ടൊരു മാട്രിക്സിലെത്തി ഇനി ലിനോലിയേറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതൊരു സി എയ്റ്റീൻ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ് സി പതിനെട്ട് നമ്പർ ഓഫ് കാർബൺസ് ആണ് അതിൽ മൊത്തത്തിലുള്ളത് പോളി അൺസാച്ചുറേഷൻ ഉണ്ട് രണ്ട് സ്ഥലത്ത് ഡബിൾ ബോൺസ് പ്രസന്റ് ആണ് ഇറ്റ് ഈസ് ഡെൽറ്റ നയൺ ആൻഡ് സിസ് ട്വൽവ് കാർബൺ ഫാറ്റി ആസിഡ് സിസ് ഡെൽറ്റ നയൺ പറയുന്നത് ഡബിൾ ബോൺ ഇസ് ബിറ്റ്വീൻ നയൻത് ആൻഡ് കാർബൺ ആസ് വെൽ വെൽസ് ഇറ്റ് ഇസ് ഓൾസോ എ ഡബിൾ ബോൺ ബിറ്റ്വീൻ ദ ട്വൽത്ത് ആൻഡ് ദർട്ടീൻ കാർബൺ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം ഇതാണ് നയൻത് ആൻഡ് ടെൻത് കാർബൺ ഇത് ട്വൽത്ത് ആൻഡ് തേർട്ടീൻ കാർബിൺ അപ്പൊ രണ്ട് പൊസിഷനിൽ ഡബിൾ ബോണ്ടുള്ള ലിനോ ഒലിയൽ കോയ ആയിട്ടാണ് ആക്ടിവേറ്റഡ് ആയ ലിനോ ഒലിയൽ കോയ ആയിട്ടാണ് മറ്റ് കോൺട്രി മാട്രിക്സിൽ എത്തുക അപ്പം ഇതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മൂന്ന് റൗണ്ട് ഓഫ് നോർമൽ ബീറ്റോ ഓക്സിഡേഷൻ അണ്ടോ ഗോജ് നാലാമത്തെ റൗണ്ടിൽ എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ മൂന്നാമത്തെ റൗണ്ടിന്റെ അവസാനം ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇവിടെയും നേരത്തെ പറഞ്ഞ അതേ പ്രശ്നമാണ് തേർഡ് കാർബിണും ഫോർത്ത് കാർബിണും തമ്മിലായിരുന്നു ഡബിൾ ബോണ്ട് ഉള്ളത് അപ്പൊ ഇതിന് നോർമൽ ആയിട്ടുള്ള അടുത്ത ിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റോ ഇല്ല ബികോസ് ദ പ്രസൻസ് ഓഫ് എ ഡബിൾ ബോൺ ബിറ്റ്വീൻ ദ തേർഡ് ആൻഡ് ദോർത്ത് കാർബൺ വിൽ ഹിൻഡർ ദ ഫോമേഷൻ ഓഫ് ഡബിൾ ബോൺ ബിറ്റ്വീൻ ദ സെക്കൻഡ് ആൻഡ് ദേർഡ് കാർബൺ അപ്പോൾ അതുകൊണ്ട് നേരത്തെ വന്ന നമ്മുടെ ഐസോമറൈസ് എൻസൈം തന്നെ ഒന്നുകൂടെ വരെയാണ് ചെയ്യുന്നത് സിസ് ഡെൽറ്റാ ത്രീ ഇനോയിൽ കോൻസൈം എ ഐസോമറൈസ് ആൻഡ് ഒന്നുകൂടെ ആക്ട് ചെയ്യും ചേഞ്ചസ് ദ പൊസിഷൻ ഓഫ് ഡബിൾ ബോൺ ദാറ്റ് ഇസ് ഒറിജിനലി ബിറ്റ്വീൻ തേർഡ് ആൻഡ് ദ ഫോർത്ത് കാർബൺ ടു സെക്കൻഡ് ആൻഡ് തേർഡ് കാർബൺ ഇതാ നോക്കുക ഇവിടെ ആയിരുന്നു ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നത് ഇപ്പൊ അത് ഇങ്ങോട്ടേക്ക് മാറി ഓക്കെ നൗ ദി ക്യാൻ അണ്ടഗോ ഓർ ദിസ് ക്യാൻ എൻ്റർ ഇൻറ്റു അനദർ ബീറ്റ ഓക്സിഡേഷൻ കാരണം ഇതിന് നേരെ ഹൈഡ്രേഷൻ സ്റ്റെപ്പിലേക്ക് പോവാം കാരണം ബോണ്ട് ഇവിടെ ഓൾറെഡി മാറ്റി ഫോം ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന് ഒരു ബീറ്റ ഓക്സിഡേഷൻ സൈക്കിളും കൂടെ അണ്ടഗോ ചെയ്യാൻ പറ്റും അതാണ് ഇത് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞുണ്ടാവുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പന്ത്രണ്ട് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉണ്ട് ടോട്ടലി ഒരു ബീറ്റ ഓക്സിഡേഷൻ കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ പറ്റുക രണ്ട് കാർബൺ ആറ്റം കുറയും കാരണം ആ രണ്ട് കാർബൺ ആറ്റം അസറ്റൈൽ കുറയായിട്ട് പോയി എന്നുള്ളതാണ് അപ്പം ഇവിടെ ടെൻ നമ്പർ ഓഫ് കാർബണാറ്റം ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്തിരിക്കുന്നത് അപ്പം ഇതിന് എന്ത് ചെയ്യാം നോർമൽ ആയിട്ട് ഇതാ ഇവിടെ ഇവിടെ ബോണ്ടില്ല അപ്പോൾ അതിന് ആയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം അടുത്ത സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഓക്സിഡേഷൻ ആണ് അത് കാറ്റലൈസ് ചെയ്യുന്ന ആര അസൽക്കോയിഡി ഹൈഡ്രോജനേഷൻ ആണ് ഇവിടെ വന്നേക്കുന്നത് അഫൈഡി വന്നേക്കുന്നത് എച്ച് എസ്റ്റു ഒക്കെ ആയിട്ട് മാറുന്നുണ്ട് അത് നോർമലായിട്ടുള്ള റിയാക്ഷനിൽ കൂടെ പോകും പക്ഷേ അത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടു ഫോർ ഡൈ ഇൻ ഓയിൽ കോയിൻസൈം എ ആണ് എന്തുകൊണ്ടാണ് ടു ഫോർ എന്ന് പറഞ്ഞത് രണ്ട് സ്ഥലത്ത് ടു ഫോർ ഡൈ ഇൻ ഓയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് സ്ഥലത്ത് എന്തുണ്ട് ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ അതായത് സെക്കൻഡ് പൊസിഷനിലും ഉണ്ട് അതുപോലെ ഫോർത്ത് പൊസിഷനിലും ഡബിൾ ബോണ്ട് ഉണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല ഫെർദർ ബീറ്റ ഓക്സിഡേഷൻ്റെ സ്റ്റെപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടല്ലോ അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ അത് പറ്റാതെ വരും അപ്പം അടുത്ത ബീറ്റ ഓക്സിഡേഷൻ സൈക്കിളിലേക്ക് കയറുമ്പോൾ അത് പറ്റാതെ വരും അതുകൊണ്ട് ആ ബോണ്ടിനെ അങ്ങ് റെഡ്യൂസ് ചെയ്ത് കളയണം ആ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്ത് കളയാനായിട്ട് എന്താണ് വരിക ടു ഫോർ ഡൈ ഇനോയിൽ കോയൻസൈം എ റിഡക്റ്റൈസ് എന്ന് പറയുന്ന എൻസൈം വരുന്നുണ്ട് റിഡക്ടൈസ് എന്ന് പറയുമ്പോൾ എന്താ റിഡി റിഡക്ഷൻ ആണ് അവിടെ നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഹൈഡ്രജൻ അക്സെപ്റ്റർ ആവശ്യമാണ് ഇവിടുത്തെ അക്സെപ്റ്റർ എന്ന് പറയുന്നത് എൻ ഐ ഡി പി പ്ലസ് ആണ് അത് എന്തൊക്കെയായിട്ട് മാറും എൻ എ ഡി പി എച്ച് ആൻഡ് എച്ച് പ്ലസ് ആയിട്ട് മാറും ആഫ്റ്റർ അക്സെപ്റ്റിംഗ് ദ ഹൈഡ്രജൻ ഓക്കെ അപ്പം അത് വന്നതിന് ശേഷം എന്തായിട്ട് മാറി ഈ കോമ്പൗണ്ട് ട്രാൻസ് ഡെൽറ്റ ത്രീ ഇനോയിൽ കോയൻസൈം എ ആയിട്ട് മാറി കാരണം ഇവിടുത്തെ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു ഓക്കെ അപ്പോ ട്രാൻസ് ഡെൽറ്റ ത്രീ ഇനോയിൽ കോയിൻസൈം എ ആയിട്ട് മാറി പക്ഷെ അപ്പോഴും ഇവിടുത്തെ പ്രശ്നം തീർന്നോ ഇല്ല കാരണം ഇത് ഡെൽറ്റ ത്രീ ആണ് നമ്മളുടെ ആദ്യത്തെ അതായത് ഈവൻ സോറി ഓഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ഫാറ്റി ആസിഡിന്റെ അതേ സിനേറി ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ കാരണം ഇവിടുത്തെ ഡബിൾ ബോണ്ട് ബോണ്ടേസ് ബിറ്റ്വീൻ ദ തേർഡ് ആൻഡ് ദ ഫോർത്ത് കാർബൺ അപ്പോൾ അടുത്ത റിയാക്ഷനിലോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് വേണ്ടത് ഹൈഡ്രേഷൻ റിയാക്ഷനിലേക്ക് ആ ചെയ്യാൻ പോകേണ്ടത് നമുക്കിനി ശരിക്കും അപ്പൊ അത് ഇവിടെയാണ് ആ ബോണ്ട് വരേണ്ടത് ഇവിടേക്കാണ് വാട്ടർ ആഡ് ചെയ്യുകയും ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ് ട്രാൻസ് ഡെൽറ്റ ടു ഇനോയിൽ കോൻസൈ എ ആണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ട്രാൻസ് ഡെൽറ്റ ത്രീ ഇനോയിൽ കോയൻസൈ എയിൽ നിന്ന് നമുക്ക് ട്രാൻസ് ഡെൽറ്റ റ്റു ആക്കണം അതിന് നേരത്തെ വന്ന ഇതേ എൻസൈം തന്നെ എന്താണത് സിസ് ഡെൽറ്റ ത്രീ ഇനോയിൽ കോയൻസൈ എ ഐസോമറൈസ് ഈ ഐസോമറൈസ് എന്താണ് ചെയ്യുന്നത് ഇറ്റ് ചേഞ്ചസ് ദ പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട് അത് ഇവിടെയൊക്കെ മാറ്റി കൊടുക്കും ഇനി ഇതിന് നോർമൽ ആയിട്ടുള്ള ഹൈഡ്രേഷൻ റിയാക്ഷനിലേക്ക് എൻ്റർ ചെയ്യാം ബിക്കോസ് വി ഹാവ് ഒപ്റ്റൈൻഡ് എ ട്രാൻസ് ഡെൽറ്റ ടു ഇനോയിൽ കോൺസൈം എ ഹിയർ സോ ഇറ്റ് ക്യാൻ റെഡിലി പാസ് ടു ദ സെക്കൻഡ് സ്റ്റെപ്പ് ദാറ്റ് ഇസ് ഹൈഡ്രേഷൻ എന്നിട്ട് എന്താണ് ബാക്കി ഇത് ടെൻ കാർബൺ ഉള്ളതല്ലേ അപ്പൊ അതനുസരിച്ച് അത് നമ്പർ ഓഫ് സൈക്കിൾസ് ഉണ്ടാവുക ചെയ്യും അവസാനം രണ്ട് ആസിറ്റൈൽ കോയ ആയിട്ട് മാറി ഇത് അവസാനിക്കുകയാണ് ചെയ്യുക അപ്പൊ ഇങ്ങനെയാണ് ഓക്സിഡേഷൻ ഓഫ് അൺസാച്ചുറേറ്റഡ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് വിത്ത് ഈവൻ നമ്പർ ഓഫ് ഡബിൾ ബോൺസ് ബീറ്റ ഓക്സിഡേഷൻ ഉണ്ടോ ചെയ്യുന്നത് ഇവിടെ രണ്ട് എൻസൈം ആണ് ഈവൻ സോറി ഓഡ് നമ്പറിൽ ഒരു ഒറ്റ എൻസൈം അഡീഷണൽ ആയിട്ടുള്ളൂ ഈ കേസിൽ രണ്ട് എൻസൈമുണ്ട് അതിൽ ഒരു എൻസൈം തന്നെ രണ്ട് തവണയും ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്ന് സ്റ്റെപ്സ് ഇവിടെ അഡീഷണൽ ആണെന്നേ ഉള്ളൂ അതിൽ രണ്ട് സ്റ്റെപ്പും കാറ്റലൈസ് ചെയ്യുന്ന സെയിം എൻസൈം ആണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് വേറൊരു എൻസൈം ആണ് കാറ്റലൈസ് ചെയ്യുന്നത് വേറൊരു റിഡക്ടൈസ് ആണ് ഇവിടെ വരുന്ന അക്സെപ്റ്ററിനെ ഹൈഡ്രോജൻ അക്സെപ്റ്റർ കൂടി നോട്ട് ചെയ്യുക എൻ എ ഡി പി പ്ലസ് ആണ് അത് എൻ എ ഡി പി എച്ചും എച്ച് പ്ലസും ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് സോ അങ്ങനെയാണ് നമ്മൾ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ ഓക്സിഡേഷൻ അതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് നമ്മൾ ഇത്രയും നേരം അൺസാച്ചുറേറ്റഡും പറഞ്ഞു സാച്ചുറേറ്റഡും പറഞ്ഞു അപ്പം വി ഹാവ് ഓൺലി ടോക്ക്ഡ് അബൌട്ട് ഫാറ്റി ആസിഡ് ഹാവിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ആയാലും അതിന് മുന്നേ പറഞ്ഞ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞത് സി എയ്റ്റീൻ ഫാറ്റി ആസിഡ് ആയിരുന്നു അതിനു മുന്നേ സി സിക്സ്റ്റീൻ ഫാറ്റി ആസിഡ് ആയിരുന്നു അതിന് മുന്നേ നമ്മൾ പറഞ്ഞത് ആദ്യത്തെ ബീറ്റ ഓക്സിഡേഷൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത് സപ്പോസ് എന്ന് പറഞ്ഞു പറഞ്ഞ എന്താണ് നമ്മൾ പറയാൻ പോകുന്ന ഫാറ്റി ആസിഡ് ഈവൻ നമ്പേർഡ് ആണ് അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ആണ് എന്ന് ഉള്ള അസെംഷനിലാണ് നമ്മൾ ആദ്യം ഏ തൊട്ട് പഠിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ടത് ഇത്രയും ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ഫാറ്റി ആസിഡ്സ് മാത്രം അല്ലല്ലോ നമ്മുടെ ഡയറ്റിലുള്ളത് ഇനി എന്തും കൂടി നമുക്ക് നോക്കാനുണ്ട് ഓക്സിഡേഷൻ ഓഫ് ഓഡ് നമ്പേർഡ് ഫാറ്റി ആസിഡ്സ് അതാണ് നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് ഒരു പ്രത്യേകതയുണ്ട് നമുക്കറിയാം എല്ലാ ഫാറ്റി ആസിഡും എന്ത് നമുക്ക് തരും തരും ഓക്കെ

എത്ര എ ടി പി കിട്ടുമായിരുന്നു പറഞ്ഞായിരുന്നു പത്തെണ്ണം കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു എങ്ങനെയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു ഓക്കെ നൗ വാട്ട് ദ റിമൈൻസ് കോയിൻസൈം എ കോയിൻസൈം എന് എന്ത് ചെയ്യും സോ അതിനും ഒരു മെക്കാനിസം ഡിവൈസ് ചെയ്തിട്ടുണ്ട് പ്രൊപ്യോണിൽ കോയിൻസൈം എ വിൽ ബി കൺവേർട്ടഡ് ടു സക്സിനൈൽ കോയിൻസൈം എ സക്സിനൈൽ കോയിൻസൈം എ ആയിട്ട് പ്രൊപ്യോണിൽ കോയിൻസൈം എനെ മാറ്റും സക്സിനൈൽ കോയിൻസൈം എ എന്താണ് ടി സി എയുടെ ഒരു ഇന്റർമീഡിയറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ എൻഡി ടി സി എ സൈക്കിൾ ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദി പ്രൊഡക്ഷൻ ഓഫ് എ ടി പി അപ്പോൾ അങ്ങനെയാണ് ഓർച്ചയിൻ ഫാറ്റി ആസിഡിൻ്റെ കേസിൽ അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട് ഓർച്ചയിൻ ഫാറ്റി ആസിഡ്സ് അവസാനം ഏറ്റവും അവസാനം നമുക്ക് തരുന്നത് എസറ്റാൽ കോയൻസൈം എയും പ്രൊപ്പിയോണൽ കോയൻസൈം എ യു ആണ് പ്രൊപ്പിയോണൽ കോയൻസൈം എക്ക് എത്ര കാർബിണാറ്റോ ഉണ്ട് മൂന്ന് കാർബിണാറ്റോ ഉണ്ട് എസെറ്റാൽ കോയൻസൈമേക്ക് രണ്ട് കാർബിണാറ്റോയെ ഉള്ളു ഓക്കെ അപ്പോൾ ഈ പ്രൊപ്യൂണൽ കോയിൻസെ മേനെ ഇങ്ങനെ ഉണ്ടായ പ്രൊപ്യൂണൽ കോയിൻസായ മേനെ നമ്മൾ എന്താക്കി മാറ്റുന്നു സക്സിനൈൽ കോയിൻസൈ എ ആക്കി മാറ്റുന്നു സോ ദാറ്റ് ഇറ്റ് ക്യാൻ എൻ്റർ ഇൻ ടു ടി സി എസ് ഹൈക്കിൾ ആൻഡ് ക്യാൻ ഈ ടി പി ആഫ്റ്റർ പാസിങ് ഇറ്റ് ടു ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഫാറ്റി ആസിഡ്സിന്റെ ഓക്സിഡേഷൻ ഉണ്ടോ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പ്രൊപ്പിയോണൽ കോയനെ എങ്ങനെയാണ് സക്സിനാൽ കോയയാക്കി മാറ്റുന്നത് എന്നുള്ളത് പ്രൊപ്പിയോണൽ കോയെ സക്സിനാൽ കോയ മാറ്റാനായിട്ട് മൂന്ന് സ്റ്റെപ്സ് സ്റ്റെപ്സാണുള്ളത് മൂന്ന് സ്റ്റെപ്സിലൂടെയാണ് ആ കൺവേർഷൻ നടക്കുന്നത് അപ്പോൾ ഫേസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊപ്പിയോണൽ കോയനെ മീഥൈൽ മെലോണൈൽ കോയയാക്കി മാറ്റാണ് ഓർ ഡി ർ ഓഫ് മീതൈൽ മാലോണൈൽ കോയയാക്കി മാറ്റാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ പ്രൊപ്യോണൽ കോയനെ കൺവേർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ വരുന്ന എൻസൈം ആണ് പ്രൊപ്യോണൽ കോയൻസൈം എ കാബോക്സിലിസ് ഓക്കെ സോ ദിസ് സ്റ്റെപ്പ് ദി കൺവേർഷൻ ഓഫ് പ്രൊപ്യോണൽ കോയൻസൈം എ ടു d form of methylmalonyl coenzyme a is catalyzed by a carboxylase which is known as propionyl coenzyme a carboxylase apo orka, e enzyme e carboxylase enzyme uh, works in a similar fashion like പൈറുവേറ്റ് കാബോക്സ് ലേസ് പൈറുവേറ്റ് കാബോക്സിലേസ് എന്താണെന്ന് അറിയാതിരിക്കുവല്ലോ അപ്പോൾ പൈറുവേറ്റ് കാബോക്സ് ലേസിനെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റൊരു കാബോക്സ് ആണ് പ്രോപ്പിയോണൽ കോഞ്ചായം എ കാബോക്സ് എന്ന് പറയുന്നത് സോ സിൻസ് ദിസ്ഇസ് എ കാബോക്സ് ലേസ് എ കാബോക്സ് ലേസ് റിക്വയർ സെർട്ടൻ സബ്സ്ട്രേസ് ടു വർക്ക് കുറച്ച് കണ്ടീഷൻസ് കാർബോക്സിലൈസ് എൻസൈംസിന് വേണം കാർബോക്സിലൈസ് എൻസൈം വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് അതിന് അവൈലബിൾ ആയിരിക്കണം ഒന്ന് പറയുന്ന ഒരു എനർജി സോഴ്സ് ആണ് അപ്പൊ ഈ കേസിൽ കേസിലിവിടെ നോക്കുക മോളിൽ നോക്കുമ്പോൾ ആരോടെ മോളെ നോക്കിയാൽ നമുക്കറിയാം എനർജി സോഴ്സ് ആയിട്ട് നമുക്ക് ഇവിടെ ആരുണ്ട് എ ടി പി ഉണ്ട് അല്ലേ അപ്പൊ എ ടി പിയുടെ എനർജി എ ടി പി ഹൈഡ്രോലൈസ് ചെയ്ത് അതിന് ഡിറൈവ് ചെയ്യുന്ന എനർജി വെച്ചിട്ടാണ് ഈ റിയാക്ഷൻ മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ എനർജി സോഴ്സ് നമുക്കിവിടെ റെഡിയാണ് ഇനി വേണ്ടത് ഒരു കാർബൺ സോഴ്സ് ആണ് കാർബൺ സോഴ്സ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇൻ ദ ഫോം ഓഫ് ബൈ കാർബണേറ്റ് ആയണാണ് അപ്പോൾ കാർബൺ സോഴ്സ് ആയി എനർജി സോഴ്സ് ആയി കാർബൺ സോഴ്സ് ആയി ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ആണ് ആവശ്യം വൈറ്റമിൻ ബി സോ വൈറ്റമിൻ ബി ഈസ് ഓൾസോ എ റിക്വയർമെന്റ് ഫോർ ദ പ്രൊപ്പിയോണിക് ഓയെ കാർബോക്സിലേസ് ടു വർക്ക് അപ്പോൾ അതെന്ന് പറയുന്ന വൈറ്റമിൻ ബി ഈ കേസിൽ യോട്ടീൻ ആണ് ഈ പറയുന്ന എൻസൈമിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് സോ ദിസ് പ്രോപ്പിയോണിക് കോ എ കാർബോക്സിലേസ് ഇസ് എ ബയോട്ടിൻ കാർബോക്സിലേസ് ബിക്കോസ് ഇറ്റ് റിക്വയേഴ്സ് ബയോട്ടിൻ ഫോർ ഫംഗ്ഷനിങ് ബയോട്ടിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി സെവൻ ആണ് കേട്ടോ അപ്പോൾ വൈറ്റമിൻ ഇപ്പം മൂന്ന് കാര്യങ്ങളാണ് ഈ പറയുന്ന കാർബോക്സിലേസിന് വർക്ക് ചെയ്യാനായിട്ട് ആവശ്യം ഒന്ന് എനർജി സോഴ്സ് അത് എ ടി പി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടാമത് കാർബൺ സോഴ്സ് ആണ് ബൈ കാർബണേറ്റ് ആൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തത് വൈറ്റമിൻ ബി ആണ് അത് എസ്പെഷ്യലി ബയട്ടിൻ ആണ് ബയട്ടിൻ എന്ന് പറയുന്നത് ബി സെവൻ ആണ് ഓക്കെ അപ്പം ഈ റിയാക്ഷൻ കൾമിനേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ഫോർമേഷനിലൂടെയാണ് ഡി മീഥൈൽ മാലണൈൽ കോയൻസൈം എ ഡി ഐസോമർ ഓഫ് മീഥൈൽ മാലനൈൽ കോയൻസൈം എ സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ കൺവേൻ ഓഫ് മീതൈൽ coenzyme A to its isomer for L form. ഫോം അതെന്തിനാണ് എൽ ഫോമിലേക്ക് മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത റിയാക്ഷൻ അതായത് തേർഡ് സ്റ്റെപ്പില് ഫൈനൽ സ്റ്റെപ്പില് വർക്ക് ചെയ്യുന്ന എൻസൈൻ കൻ ഓൺലി ആക്ട് ഓൺ ദ എൽ ഐസോമർ നേരത്തെ ഓക്സിഡേഷൻ ബീറ്റ ഓക്സിഡേഷനിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൽ ഐസോമർ ആയ പ്രോഡക്റ്റ് ഉണ്ടായാൽ മാത്രമേ അതിന് തയോളൈസിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോ അതുകൊണ്ട് അതേപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളും ദി എൻസൈൻ ദ കാറ്റലൈസസ് തേർഡ് സ്റ്റെപ്പ് ഓർ ദ ഫൈനൽ സ്റ്റെപ്പ് ക്യാൻ ഓൺലി വർക്ക് ഓൺ ദ എൽ ഐസോമർ ഓഫ് മീതേൽ മാലനൽ കോയൻസൈം എ അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം സെക്കൻഡ് സ്റ്റെപ്പ് ആണ് കൺവേർഷൻ ഓഫ് ഡി മീതേൽ മാലനൽ കോൻസൈം എ ടു എൽ മീതേൽ മാലനൽ കോൻസൈം എ സോ ഡി ടു എൽ കൺവേർഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഓർ it can also be termed as racemization of d isomer to l isomer racemization എന്താണ് റെസിമിക് മിക്സ്ചർ എന്നൊക്കെ അറിയാലോ അപ്പം റെസിമൈസേഷൻ ഓഫ് ഡി ഐസോമർ ടു എൽ ഐസോമർ ആണ് ഇവിടെ ഒക്കർ ചെയ്യുന്ന കാര്യം ഇത് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് റെസിമൈസ് എൻസൈം ഓക്കെ സോ റെസിമൈസ് എൻസൈം കാറ്റലൈസസ് കാറ്റലൈസിസ് റെസിമൈസേഷൻ ഓഫ് ഡി മീതേൽ മാലിനെ കോയിൻസൈം എ ടു എൽ മീതേൽ മാലിനെൽ കോയിൻസൈം എ ഈ റെസിമൈസ് എന്ന് പറയുന്ന എൻസൈം അതുപോലെ റെസിമൈസ് എൻസൈം ആൻഡ് ഓൾസോ എപ്പിമെറൈസ് എന്ന് പറയുന്ന എൻസൈം എപ്പിമേസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന എൻസൈംസ് ഈ രണ്ട് എൻസൈംസ് ദേ ആർ എസെൻഷ്യലി ഐസോമെറൈസസ് ഐസോമറൈസസ് എന്ന് പറയുന്ന എൻസൈം എന്താണ് ബേസിക്കലി സ്റ്റീരിയോ സ്റ്റീരിയോ കെമിക്കൽ റീ അറേഞ്ച്മെന്റ് ആണ് ഐസമറൈസ് എൻസൈം നടത്തുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഐസൊമറൈസ് കാറ്റഗറിയിൽ വരുന്ന രണ്ട് എൻസൈംസ് ആണ് റെസിമൈസും എപ്പിമറൈസും അപ്പോൾ ഇവിടെ വരുന്ന റെസിമൈസ് എൻസൈം എന്താ ചെയ്യുക ഇറ്റ് റെസിമൈസസ് ഡി എൻ ഡി ഫോം ടു എൽ ഫോം അപ്പോൾ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞു എൽ ഫോമിന് മാത്രമേ മൂന്നാമത്തെ സ്റ്റെപ്പ് കാറ്റലൈസ് ചെയ്യാനായിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റുള്ളൂ ബിക്കോസ് അവിടെ ആ സ്റ്റെപ്പ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിന് എന്തെങ്കിലും മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എൽ ഐസോമറിലും മാത്രമേ വർക്ക് ചെയ്യാൻ പോവാം പറ്റുള്ളൂ സ്റ്റെപ്പ് കൺവേൺ കോയൻസൈം കോയൻസൈം എ ഓക്കെ ഇവിടെ വരുന്ന എൻസൈം എന്ന് പറഞ്ഞാൽ മീതൈൽ മാലോണൈൽ കോയൻസൈം എ മ്യൂട്ടൈസ് എന്ന് പറയുന്ന ആണ് ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് മീഥൈൽ മാലോണൈൽ കോയൻസൈം എ മ്യൂട്ടൈസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഇറ്റ് കാറ്റലൈസ് ദ കൺവേർഷൻ ഓഫ് എൽ മീതയൽ മെലിനാൽ കോയിൻസൈം എ ടു സക്സിനൈൽ കോയിൻസൈം എ ഇവിടെ നടക്കുന്ന കാര്യം ഇത് എൽ ഫോം ആണല്ലോ എൽ ഫോമിൽ ഇവിടെ നിങ്ങൾക്കൊരു മീഥൈൽ ഗ്രൂപ്പിനെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം ഇത് ഫസ്റ്റ് കാർബൺ സെക്കൻഡ് കാർബൺ തേർഡ് കാർബൺ അല്ലേ അപ്പം ഇവിടെ ചെയ്യുന്ന എന്താ ഇവിടെ സ്റ്റീരിയോ കെമിക്കലി നടക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെക്കൻഡ് കാർബണിലുള്ള എല്ലാ ഗ്രൂപ്പും ദ ഹോൾ ഗ്രൂപ്പ് അറ്റാച്ച് ടു ദ സെക്കൻഡ് കാർബൺ അതായത് ഇത്രയും പോർഷൻ ത്രേം പോർഷൻസ് ആരിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സെക്കൻഡ് കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ സെക്കൻഡ് കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഹോൾ ഗ്രൂപ്പ്സിനെയും കൊണ്ട് എവിടെ വെച്ച് കൊടുക്കും ഈ മീതൽ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കും അതാണ് ഇവിടെ കാണുന്നത് അപ്പം സി ഡബിൾ ബോണ്ട് ഓ ഓ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഉണ്ട് അതുപോലെ അടുത്ത കാർബൺ ആറ്റമായ സി എച്ച് ത്രീ ഇവിടെ ഉണ്ട് പക്ഷെ എന്തും കൂടി വന്നേക്കുന്ന ഇതിന്റെ പുറത്തേക്ക് സി എസ് സി ഒ എന്ന് പറയുന്ന ഗ്രൂപ്പും കൂടെ ഇവിടെ വന്നിട്ടുണ്ട് ആൻഡ് ഇവിടെ നോക്കുമ്പോൾ സി എച്ച് ടു ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ അപ്പം സി എച്ച് ടു ആയിട്ട് മാറിയതിന്റെ കാരണം ഇവിടെ ഒരു എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത് അതിന്റെ ഒരു ഹൈഡ്രോജന ഇവിടെ നിന്ന് എടുത്ത് ഈ ഹൈഡ്രജൻ ഇവിടെ ഉണ്ടല്ലോ ഈ ഹൈഡ്രജൻ അവിടെ സി എച്ച് ടു ആയിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇത് ഈ സി എച്ച് ടു ഇവിടെ പ്രസന്റ് ആണ് സി എച്ച് ടു ആയിട്ട് തന്നെ പ്രസൻറ്റ് ആണ് ഇനി ഉള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു സി എച്ച് ത്രീയിൽ ഒരു എച്ച് ടു മാത്രമേ നമ്മളിവിടെ കാണുന്നുള്ളൂ അതേസമയം ഇവിടെ എച്ച് ടു ആവുകയും ചെയ്തു ഇവിടെ എച്ച് ത്രീ ആയിരുന്നല്ലോ അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഒരു ഹൈഡ്രജനെ ഈ എൻസൈം റിമൂവ് ചെയ്തു ഹൈഡ്രജനും ആക്ച്വലി അതൊരു ഇലക്ട്രോണും കൂടിയാണ് ഓക്കെ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കും ഈ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തിട്ട് ഈ എൻസൈമിന്റെ കോ എൻസൈം ഈ മ്യൂട്ടേസ് എൻസൈമിന്റെ കോ എൻസൈം എന്ന് പറയുന്നത് കൊബാളമീൻ ആണ് കൊബാളമീൻ എന്ന് പറയുന്നത് എന്താ വൈറ്റമിൻ ബി ആണ് വൈറ്റമിൻ ബി ആണ് ഈ മ്യൂട്ടേസ് എൻസൈമിന്റെ കോ എൻസൈം ആയിട്ട് വരുന്നത് അപ്പം ആ വൈറ്റമിൻ ി ട്വൽവ് വന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഇലക്ട്രോണിനെ റിസീവ് ചെയ്തിട്ട് ആ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഒരു ഭാഗം ഒരു റാഡിക്കലായിട്ട് മാ റാഡിക്കലായിട്ട് മാറുകയാണ് ചെയ്യാം റാഡിക്കൽ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ നമ്മൾ റിയാക്റ്റീവ് ഓക്സിൻ സ്പീഷീസ് ഒക്കെ ഇങ്ങനെ സ്റ്റാർ ഇട്ട് കാണിക്കത്തില്ലേ അങ്ങനത്തെ ഒരു റാഡിക്കലായിട്ട് മാറും എന്നിട്ട് വൈറ്റമിൻ ബി ട്വൽവ് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് റാഡിക്കൽ ആയിട്ട് മാറുക അവസാനം ഈ റിയാക്ഷൻ്റെ അവസാനം വൈറ്റമിൻ ബി ട്വൽവ് വീണ്ടും റീജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ അതൊരു കോംപ്ലക്സ് റിയാക്ഷൻ ആണ് അതിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല എന്തായാലും ഇത്ര അറിഞ്ഞിരിക്കുക വൈറ്റമിൻ ബി ട്വൽവിന്റെ ആ ആണ് ഈ ഇലക്ട്രോൺ എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇവിടുത്തെ ഈ ഗ്രൂപ്പിന് ഈ എന്റയർ ഗ്രൂപ്പിനെ മൊത്തം മീതായൽ ഗ്രൂപ്പിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവിടെ വരുന്ന ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ആര് കാരണമാണ് നടക്കുക കൊബളമീൻ കാരണമാണ് നടക്കുക എന്നുള്ള കാര്യം മാത്രം ഓർത്തിരുന്ന മതി അപ്പം അങ്ങനെയാണ് ഈ പറഞ്ഞ പ്രോപ്യോണൽ കോയ എങ്ങനെ പ്രോപ്യോണൽ കോയ ഉണ്ടായത് ഓട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഓക്സിഡേഷൻ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ പ്രൊപ്യോണൽ കോയെ അസിറ്റൽ കോയോടൊപ്പം തന്നെ ഉണ്ടാകുന്നു ആ പ്രൊപ്പ്യോണൽ കോയനെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രൊപ്യോണൽ കോയനെ കൺവേർട്ട് ചെയ്ത് സെക്സിനായിൽ കോയ ആക്കും സോ ദ സക്സിനാൽ കോയ ക്യാൻ ഡയറക്ട്ലി എൻട്രിൻ്റെ ദി എസ് സൈക്കിൾ ആൻഡ് ഈൽഡ് എനർജി അപ്പം ഇനി ഒരു കാര്യമുള്ളത് രണ്ട് ഫിസിയോളജിക്കൽ കണ്ടീഷൻസിനെ കുറിച്ച് പറയാനാണ് അത് വൈറ്റമിൻ ദ

ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വൈറ്റമിൻ ബി ട്വൽവെഷ്യൻസി ഉണ്ടെങ്കിൽ ഈ മ്യൂട്ടേഷൻസിനെ വർക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ഓൾറെഡി പറഞ്ഞു വൈറ്റമിൻ ബി ട്വൽവാണ് ഇവിടെ നടക്കുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള ഈ ട്രാൻസ്ഫറിങ് ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് വൈറ്റമിൻ ബി ട്വൽവാണ് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് ഇല്ലെങ്കിൽ ഈ മ്യൂട്ടേഷന് വർക്ക് ചെയ്യാൻ പറ്റില്ല വിച്ച് ലീഡ്സ് ടു ദി അക്യുമുലേഷൻ ഓഫ് എൽ മീതെൽ മേൽനൽ ക്വാഞ്ചം എ ഇനി രണ്ടാമത്തൊരു കാര്യം

ഇനി ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അക്യുമുലേറ്റഡ് ആവുന്ന ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് അക്യുമുലേറ്റഡ് ആവുന്ന മീഥൈൽ മാലനേൽ കോൻസൈമ എന്ത് ചെയ്യും ഇറ്റ് വിൽ ബി എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ അപ്പോൾ ഈ കണ്ടീഷൻ ഡോക്ടേഴ്സിനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക ഒരു യൂറിൻ ടെസ്റ്റ് വഴിയാണ് അത് ഡയഗ്നോസ് ചെയ്യുന്നത് യൂറിനിൽ ഇതിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മീഥൈൽ മാലനയിൽ കോയൻസൈം എ ഉണ്ടെങ്കിൽ ഈ ഒന്നെങ്കിൽ അത് വൈറ്റമിൻ ബി ട്വൽവ് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ മ്യൂട്ടേസ് എൻസായമിൻ്റെ ജീനിന്റെ ഡെഫിഷ് മ്യൂട്ടേഷൻ കൊണ്ടിട്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാക്കാം